ഇൻസൈഡിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ വമ്പൻ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിൽ മിന്നൽ റെയ്ഡുകൾ നടത്തുകയുണ്ടായി. കേരളത്തിലും ഇഡിയുടെ മിന്നൽ റെയ്ഡിനാണ് കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ സാക്ഷ്യം വഹിച്ചത്. പലരും സോഷ്യൽ മീഡിയയിലൂടെ ഇഡിയെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ കളിയാക്കിക്കൊണ്ടും ട്രോൾ രൂപേണയും പോസ്റ്റുകൾ ഇടുകയുണ്ടായി. ഇഡിയുടെ റെയ്ഡിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിലെല്ലാം നിഴലിച്ചിരുന്നത്. കേന്ദ്രത്തെയും ഇഡിയും കളിയാക്കിക്കൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. അതിനുള്ള ഉത്തരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇഡി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ആ പത്രക്കുറിപ്പിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർത്തപ്പെടുന്ന ആക്ഷേപങ്ങൾക്കെല്ലാമുള്ള ഉത്തരമുണ്ട് എന്നുള്ളതാണ്. കേരളത്തിന് ഞെട്ടലുണ്ടാക്കുന്ന പല വിവരങ്ങളും ഈ പത്രക്കുറിപ്പിൽ ഇഡി പുറത്തുവിടുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ മറവിൽ കേരളത്തിൽ നടത്തിയ ചില കള്ളപ്പണ ഇടപാടുകളുടെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഈ പത്രക്കുറിപ്പിൽ വ്യക്തമായി ഇഡി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള മൂന്നാറിലെ മാങ്കുളത്തെ വില്ലാ വിസ്ത പ്രോജക്റ്റ്, അബുദാബിയിലെ ബാർ റെസ്റ്റോറൻറ്റുകൾ എന്നിവയുടെ നിർണായകമായ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. കേരളത്തിൽ ഹറാമാണ് മദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിൽ ഇവർ മദ്യ ബിസിനസ്സുകൾ നടത്തുന്നത്, ബാറുകൾ നടത്തുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായൊരു കാര്യമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുവഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഇഡിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇഡി ഇക്കാര്യങ്ങളൊക്കെ ആ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വിദേശത്ത് വില്ലകൾ, വസ്തുക്കൾ വാങ്ങിക്കൂട്ടിയതായും കണ്ടെത്തപ്പെടുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ എന്നിങ്ങനെയുള്ള സംഘടനകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ സംഘടനകളുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നിർണായകമായ വിവരം ഇഡി പുറത്തുവിടുന്നത്. നേരത്തെ കള്ളപ്പണ ആരോപണം ഉയർന്നിരുന്നു. അതായത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മറവിൽ, ഇത്തരത്തിലുള്ള സംഘടനകളുടെ മറവിൽ കള്ളപ്പണമൊക്കെ വെളുപ്പിക്കപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം ഉയർന്നത്. പക്ഷേ അത് ശരിവെക്കുന്ന രീതിയിലേക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത്. ഈ റെയ്ഡോടുകൂടി കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പലയിടത്തും ഒരു പ്രതിഷേധം എന്നോണം ഇഡി തടയുന്നൊരു സാഹചര്യം, ഈ റെയ്ഡുകളിൽ നിന്ന് തടയുന്നൊരു സാഹചര്യം വരെ ഉണ്ടായി. എങ്കിലും ഇഡി പരിശോധനയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് കള്ളപ്പണ ഇടപാടുമായി എന്തായാലും ബന്ധമുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ പത്രക്കുറിപ്പിലൂടെ തന്നെ വ്യക്തമാവുകയാണ്. ഇവർക്ക് വിദേശ നിക്ഷേപങ്ങൾ ഉള്ളതും ഈ ഗൗരവമായി തന്നെ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച കണ്ണൂർ, പെരിങ്ങത്തൂർ, അതുപോലെ മലപ്പുറം, പെരുമ്പടവ്, മൂവാറ്റുപുഴ, മൂന്നാറിലെ മാങ്കുളം എന്നിവിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇവിടെ നിന്നും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതിൻ്റെയും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള രേഖകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇഡി അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ പെരിങ്ങത്തൂരിലെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർ ഷരീഖ് പായത്ത്, അതുപോലെ തന്നെ മലപ്പുറം പെരുമ്പടപ്പിലെ പോപ്പുലർ ഫ്രണ്ട് ഡിവിഷണൽ പ്രസിഡന്റായ ബി പി അബ്ദുൾ റസാഖ്, മൂവാറ്റുപുഴയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാവായ എം കെ അഷ്റഫ് എന്നിവരുടെ വീടുകളിലാണ് എൻഫോഴ്സ്മെന്റ് കഴിഞ്ഞ ബുധനാഴ്ച തെരച്ചിൽ നടത്തിയത്. ഇതിനു പുറമെ മൂന്നാർ മാങ്കുളത്തെ മൂന്നാർ വില്ലാ വിസ്ത പ്രോജക്ടിന്റെ ഓഫീസിലും പരിശോധന നടത്തുകയുണ്ടായി. ഇവിടെ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങളും വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. മൂന്നാർ വില്ലാ വിസ്ത പ്രോജക്ട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ പദ്ധതികളിലൂടെ പോപ്പുലർ ഫ്രണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നതായി എന്തായാലും ഇപ്പോൾ വെളിവായിട്ടുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് വിദേശത്ത് സ്വത്തുക്കൾ ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. അബുദാബിയിൽ ബാറും റെസ്റ്റോറൻറ്റും ഉൾപ്പെടെയുള്ള വസ്തുവകകളെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങളും ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. അതേസമയം എൻഫോഴ്സ്മെന്റിന്റെ ഈ റെയ്ഡ് തടസ്സപ്പെടുത്താൻ പലയിടത്തും ശ്രമം ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പ്രവർത്തകർ തടിച്ചുകൂടിയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതായത് ഈ പരിശോധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ആ റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയായിരുന്നു. സി ആർ പി എഫിന്റെ സാന്നിധ്യത്തിൽ വരെ പല ഇടത്തും പരിശോധനകൾ നടക്കുന്നൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ റെയ്ഡ് നടന്നത്. ഇപ്പോഴാണ് ഈ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.